ഇനി ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് നാളത്തെ ന്യൂസിലൻഡിനെതിരായ പോരാട്ടം തന്നെയാണ്. ലോകകപ്പിൽ തുടർച്ചയായ അഞ്ചാം ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ നാളെ ഇറങ്ങും. തോൽവി അറിയാതെ എത്തുന്ന ന്യൂസിലൻഡ് എന്തായാലും ഇന്ത്യക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. ധർമ്മശാലയിൽ നിന്ന് ഇപ്പോൾ ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, എന്തായാലും ഇന്ത്യൻ നിരയിൽ ഹാർദിക് പാണ്ഡ്യ നാളെ കളിക്കില്ല എന്ന് ഉറപ്പാണ്. ന്യൂസിലൻഡ് നിരയിൽ കെയ്ൻ വില്യംസണും ഉണ്ടാകില്ല. ഇന്ന് പരിശീലനം എപ്പോഴത്തേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതിന്റെ വിവരങ്ങൾ രുചീഷ്. ഏതായാലും ധർമ്മശാലയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്റ്റേഡിയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്റ്റേഡിയമാണ്. കാരണം ഹിമാലയത്തിന് താഴെയുള്ള ഈ സ്റ്റേഡിയത്തിൻ്റെ ഭംഗി പല തവണ നമ്മൾ ICCയുടെ ചിത്രങ്ങളിലടക്കം കണ്ടതാണ്. ഏതായാലും ഈ മത്സരത്തിൽ ഇവിടേക്കാണ് ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിൽ നാളെ ഏറ്റുമുട്ടലിൽ ഇറങ്ങുന്നത്. ഏതായാലും ഇന്ന് രാവിലെ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഇന്ത്യൻ ടീം ധർമ്മശാലയിൽ എത്തിയിരുന്നു. ന്യൂസിലാൻഡ് ടീം അല്പസമയത്തിനുള്ളിൽ എത്തും. ഏതായാലും ആദ്യം ന്യൂസിലാൻഡിൻ്റെ പരിശീലനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 1:30 ന്യൂസിലാൻഡ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ടീം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തുടർന്ന് വൈകുന്നേരം വരെ പ്രാക്ടീസ് ഉണ്ട്. അതിനുശേഷം വൈകുന്നേരം 5:00 ഇന്ത്യയുടെ പ്രാക്ടീസ് ടൈം തുടങ്ങുന്നത്. ഏതായാലും 5:30 ഇന്ത്യ ക്യാപ്റ്റൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യമാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും നേരത്തെ രുചീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യയുടെ ഒരു അഭാവം ടീമിൽ ഇനി എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ആൾ പരിക്ക് പറ്റി മാറുമ്പോൾ അതിലേക്ക് ഇനി ആഡ് ഓൺ ചെയ്യേണ്ടത് ഏത് രീതിയിലാണെന്നുള്ള ചില കൂടിയാലോചനകളൊക്കെ തന്നെ ഉണ്ടാകും. ഏതായാലും അത് ഈ പ്രാക്ടീസ് സെക്ഷൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇന്ത്യൻ സ്കോഡിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും അവസാനഘട്ട ഒരുക്കത്തിലാണ് ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സ്റ്റേഡിയം. 23,000+ കാണികൾക്കാണ് ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. സീറ്റിംഗ് സംവിധാനങ്ങളൊക്കെ തന്നെ തീർന്നു കഴിഞ്ഞപ്പോൾ പിച്ചിൻ്റെ അടക്കം അവസാനഘട്ട മൈതാനത്തിലെ ചില മിനുക്കുപണികളൊക്കെയാണ് നടക്കുന്നത്. ഏതായാലും വലിയൊരു ആവേശത്തിലാണ് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ളവർ. ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിൽ നിന്ന് മാത്രമല്ല, പഞ്ചാബിൽ ഇത്തവണ മത്സരങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് പഞ്ചാബിൽ നിന്ന് നിരവധി ആരാധകർ ഇന്ത്യയുടെ മത്സരം കാണാൻ ഇവിടേക്ക് എത്തും. ഇന്ത്യയുടെ ആദ്യ മത്സരമാണ് ഏതായാലും ധർമ്മശാലയിൽ നടക്കാൻ പോകുന്നത്. മാത്രമല്ല, വളരെ പ്രകൃതി രമണീയമായ ഒരു സ്റ്റേഡിയത്തിൽ ഇന്ത്യ എത്ര റൺ അടിച്ചു കൂട്ടുമെന്നുള്ള കാര്യമൊക്കെ ആരാധകർ ഇങ്ങനെ കണക്ക് കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് വിൽപ്പനയൊക്കെ തന്നെ പൊടി പിടിക്കുകയാണെന്നുള്ള കാര്യമാണ് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ ചെറിയൊരു സ്റ്റേഡിയമാണ്, അതുകൊണ്ട് തന്നെ റൺ ഒഴുകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നാളെ ഒരു മഴ ഭീഷണി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഹിമാചൽ പ്രദേശ് IMD നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് നാളെ ചിലപ്പോൾ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മത്സരത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭീഷണിയാകും. ഏതായാലും വലിയ രീതിയിൽ മഴ മാറിയാലും വീണ്ടും മത്സരം പുനരാരംഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയെന്നുള്ള കാര്യമാണ് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷനും സ്റ്റേഡിയം അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു മഴ ഭീഷണി നാളത്തെ മത്സരത്തിന് മുകളിലുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും. ഏതായാലും ഇരു ടീമുകളുടെ പ്രാക്ടീസ് രാത്രി 8:00 തന്നെ പൂർത്തിയാകും. എന്താണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുന്ന മാറ്റം എന്നുള്ളതാണ് നമ്മൾ ഏത് ഉറ്റുനോക്കുന്നത്. രുചീഷ്. ശരി, ധനേഷ് രവീന്ദ്രനാണ് ധർമ്മശാലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.